സ്റ്റാലിൻ സാർ, പക്ഷേ ഒറ്റ വാക്ക്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഞാൻ ബാബു സാറിന് നന്ദി പറയുന്നു. ഞാൻ ആ കമ്പ്യൂട്ടർ സെന്ററിലെ ആദ്യത്തെ വിദ്യാർത്ഥിയാണ്, ഫസ്റ്റ് ബാച്ചുകാരനാണ്. എനിക്ക് അത്രയും റിഗാർഡുണ്ട് അവിടെ. അത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ആരോപണമായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പൊട്ടിത്തെറിച്ചത്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, പ്രശ്നത്തിലേക്ക് മാറിപ്പോയി, അതിലേക്ക് തിരിച്ചു വരാം. ഒറ്റ കാര്യം പറയുന്നു, ക്രിസ്ത്യാനിയെ അങ്ങോട്ട് കൂട്ടിക്കയറ്റാം, ക്രിസ്ത്യാനിയെ വരട്ടാം, LDFഉം UDFഉം ജിഹാദി എല്ലാം കൂടെ കൂടി ക്രിസ്ത്യൻ സ്ഥാപനത്തെ വിഴുങ്ങാം എന്നുള്ള പരിപാടി മടക്കി മനസ്സിലോട്ട് വെച്ചേക്കുക. 2000 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ തിരുവിതാംകൂർ രാജാവ് തുടങ്ങി മോഡിജി വരെയുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന് നിയമപരമായ പരിരക്ഷയുണ്ട്. ഒരു ജിഹാദി പരിപാടിയും ഞങ്ങളുടെ സ്ഥാപനത്തിൽ അംഗീകരിക്കത്തില്ല. അതിനെ ശക്തമായിട്ട് എതിർക്കും. അതിന് വേറെ എന്ത് ന്യായീകരണം കൊണ്ടുവന്നോണ്ടും കാര്യമില്ല. കുറെ അച്ഛന്മാരെയോ അല്ലെങ്കിൽ കുറെ കേരള കോൺഗ്രസ്സുകാരെയോ ഒക്കെ സൂത്രത്തിൽ വളച്ച് പുറം വാതിലിലൂടെ ഇതിൻ്റെ അകത്ത് കയറി പറ്റാം, ഇതിൻ്റെ അകത്ത് ഒരു മോസ്ക് സ്ഥാപിക്കാം, അല്ലെ ഇതിൻ്റെ അകത്ത് ചില ഇസ്ലാമിക അജണ്ടകളൊക്കെ നടപ്പിലാക്കാം എന്നുള്ള പരിപാടികളൊന്നും നടക്കില്ല. ശക്തമായ പ്രതികരണം അൽമായറിന്റെ ഭാഗത്തു നിന്നും മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാം, നുഴഞ്ഞു കയറി നശിപ്പിക്കാം എന്നുള്ള പരിപാടി ഒരു രീതിയിലും അംഗീകരിക്കത്തില്ല. അതാണ് അതിൻ്റെ അകത്തെ കൃത്യമായ മെസ്സേജ്. അത് നാളെ തുടങ്ങി അതിനുള്ള പരിപാടികൾ നടക്കുകയും ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അധികൃതർ കൃത്യമായിട്ടുള്ള നടപടി എടുക്കട്ടെ. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് എതിരെ നടപടി എടുക്കട്ടെ. ഒപ്പം സർക്കാരിൻ്റെ സത്വര ശ്രദ്ധയും ഈ വിഷയത്തിൽ ഉണ്ടാവണം. ഇതിനെ ലാഘവത്തോടെ ഒരിക്കലും കാണാനാവില്ല.